ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി കബ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റൈസ് തിളപ്പിച്ച് ഊറ്റി ദമ്മിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ കുരുമുളക്, 2 സ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 സവാള ചേർത്ത് കൊടുക്കണം. നന്നായി വഴന്നതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 തക്കാളി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ കബ്സ മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് 2 കഷ്ണം മാഗി ക്യൂബും 4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. 2 ഉണക്ക നാരങ്ങ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. അപ്പോഴേക്കും റൈസിനാവശ്യമായ വെള്ളം തിളപ്പിച്ചെടുക്കണം. പട്ട, ഏലക്ക, ഗ്രാമ്പു, ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ എന്നിവ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ കുതിർത്തെടുത്ത് സെല്ലാ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ റൈസും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഇനി ആ ചിക്കൻ ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് വെന്ത റൈസും ഇട്ട് കൊടുക്കാം. അങ്ങനെ 1 മണിക്കൂർ ദമ്മിട്ടെടുക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. ഇനി ഇതിലെ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.